നമസ്കാരം. സ്ത്രീ തല്ലിയാൽ അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ ഒന്നാലോചിച്ചു. കാലഘട്ടം ഏറെ പിന്നിട്ട് ഇങ്ങ് 22-ാം നൂറ്റാണ്ടിലേക്ക് എത്തുന്ന സന്ദർഭത്തിലാണ് ഇപ്പോഴും സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ എന്താണ് അവരുടെ സ്വാതന്ത്ര്യമെന്ന് ചോദിച്ചാൽ അത് പുരുഷൻ അനുവദിച്ചു കൊടുക്കുന്നത് മാത്രമാണ്. കുറേയേറെ പേർ ഇതിൽ തർക്കിക്കാനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറേയേറെ പുരുഷ കേസരികൾക്ക് ഈ വാക്കുകൾ വേദനിപ്പിക്കൂ എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട്, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഒരു മുന്നേറ്റം ഈ സമൂഹത്തിന് തന്നെ വളരെ അഭിമാനകരമായ നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അത് ഏത് മേഖലയിലും എടുത്തോട്ടെ, ആ ഒരു മുന്നേറ്റം ഈ നാടിന് തന്നെ വലിയ അഭിമാനകരമായ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ത്രീ എന്ന് പറയുന്നത് എന്തോ പുരുഷന്റെ ഷോൾഡറിനോടൊപ്പം നിൽക്കേണ്ടവളാണ് എന്നൊരു സങ്കല്പം ഇനിയും ഈ നാട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്. ഒരു തർക്കവും വേണ്ട. അതായത് പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്നും ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അവൻ അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം എത്രയാണോ അതാണ് ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം. അതൊരു ലക്ഷ്മണ രേഖ പോലെ എല്ലാ സ്ത്രീകളുടെ മുന്നിലും ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്ന് പൊതുവെ കുറേയേറെ സ്ത്രീ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പലർക്കും ജീവിതത്തെ ഭയന്ന് അതിനെതിരെ വളരെ ശക്തമായ ഒരു പക്ഷേ പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പഴയ മാടമ്പി സ്വഭാവങ്ങൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്. സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുങ്ങിയിരിക്കേണ്ടവരാണ്, അടുക്കളയിൽ ജീവിതം ഹോമിക്കേണ്ടവരാണ് എന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. അതിന് ഒരു പരിധിവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും കുറേയേറെ ആചാരങ്ങളുടെ പേരുകളിലെല്ലാം സ്ത്രീകൾ ഇപ്പോഴും ചവിട്ടി മെതിക്കപ്പെടുന്നുണ്ട്. എത്ര പേർക്ക് ആ വിഷയത്തിൽ ഇല്ല എന്ന് തെളിയിക്കാൻ കഴിയും? സ്ത്രീകൾക്ക് എന്താണ് നിങ്ങൾ കാണുന്ന പ്രശ്നം? ഒരു ലിംഗവ്യത്യാസമാണ്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലിംഗവ്യത്യാസമാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ നോക്കിയിട്ട് ശാരീരികപരമായിട്ടുള്ള ആ മാറ്റമല്ലാതെ രണ്ടും വ്യക്തികളാണ്, ഒരേ രീതിയിൽ ഈ ഭൂമിയിൽ ജന്മം കൊള്ളുന്നവരാണ്. അതിലെന്തിനാണ് ഈ വേർതിരിവ്? ആ മനോഭാവങ്ങളുടെ കരണത്തേറ്റ അടിയാണ് കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി അടക്കം 3 പേർ ഒരു വ്യക്തിക്ക് നേരെ കൈ ഉയർത്തിയത്. ആ കൈ പതിഞ്ഞത് ഇവിടുത്തെ കുറേയേറെ ആണഹങ്കാരങ്ങളുടെ മുഖത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ വേദനിച്ചവർ ഇപ്പോൾ വലിയ വിമർശനങ്ങളുമായിട്ടൊക്കെ വരുന്നുണ്ട്. അതായത് വളരെ ലഘുവായ ഭാഷയിൽ അതിനെ വിമർശിച്ചു വരുന്നുണ്ട്. നിയമം കയ്യിലെടുക്കാമെന്നൊക്കെയാണ് ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. സ്ത്രീകൾ ഈ തരത്തിൽ പ്രതികരിക്കുന്നവർ ഏത് തരക്കാരാണെന്ന് സമൂഹം ചിന്തിക്കണം. ആ തരത്തിലുള്ള കുറേ സങ്കുചിതമായ ചിന്താഗതികൾ ഉയർത്തിവിടുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും, അല്ലെങ്കിൽ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ശരി തന്നെയാണ്. അതായത് നിരന്തരം അധിക്ഷേപിക്കുക എന്തിനും ഏതിനും, ശരിയേത് തെറ്റേത് എന്നുള്ളതിന് യാതൊരു വേർതിരിവുമില്ല. അവരുടെ പടം കണ്ടാൽ മാത്രം ആക്രമണം. പുരുഷന് ഈ നാട്ടിൽ ഏത് വഴി വേണോ സഞ്ചരിക്കാം, അത് അവൻ്റെ മഹത്വമാണ്. പുരുഷ കേസരിയാണെന്നുള്ള പട്ടം ചാർത്തി അവനെ അനുമോദിക്കുകയാണ് പതിവ്. എന്തേ ആ വഴി സ്ത്രീ നടന്നാൽ വല്ല നഷ്ടപ്പെട്ടുവോ? അവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേക ഗുണം ആ ശരീരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെയൊന്നും ഈ സമൂഹത്തിലില്ല. പുരുഷൻ ഏത് വഴി സഞ്ചരിക്കുന്നു ആ വഴി എല്ലാം സ്ത്രീക്കും സഞ്ചരിക്കാം, ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. ചില ആചാരങ്ങളിൽ അല്ലെങ്കിൽ കാലങ്ങളോളം ഇവിടെ നടന്നു വരുന്ന ചില രീതികളാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അവരെ ചവിട്ടിമെതിക്കാൻ തുടങ്ങിയിട്ട് കുറേയേറെ കാലമായി. ഇന്നത്തെ കാലഘട്ടത്തിൽ എത്തുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ചെവ്വയിൽ പോകുന്ന സംഘത്തിൽ ഒരു സ്ത്രീയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്ത്രീകളുടെ ജീവിതം ഈ ചെവ്വ മുടക്കി വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ കിടക്കുന്ന സ്ത്രീകളിൽ ഒരാളാണ് ചെവ്വയിൽ ഇറങ്ങാൻ പോകുന്നത്. ആ കാലഘട്ടത്തിൽ എത്തിയിട്ട് പോലും നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ മാറ്റം വരുന്നില്ല എന്നുള്ള കാര്യമാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടക്കേണ്ടവരാണ്, പോറ്റേണ്ടവളാണ്. മനുസ്മൃതി എന്ന പുസ്തകത്തിൽ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, അതായത് പിതൃരക്ഷിതി കൗമാരെ, ഭർത്തോരക്ഷിതി യൗവനെ, പുത്രോരക്ഷിതി വാർദ്ധക്യ എന്നാണ് സ്ത്രീക്ക് ഈ സമൂഹം കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂ. അതിൽ നിന്ന് 1 ഇഞ്ച് വ്യതിചലിച്ചാൽ അവൾ പോക്കുകസാണ്, അല്ലെങ്കിൽ കുഴപ്പക്കാരിയാണ്. ഈ സങ്കല്പം മാറ്റാതെ ഈ നാട്ടിൽ സ്ത്രീകൾക്ക് കൃത്യമായ സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് ഒരിക്കലും ആരും കരുതരുത്. അതായത് തന്നോടൊപ്പം നിന്ന് ചെയ്യേണ്ടവളാണ് എന്നുള്ള തോന്നൽ ഇവിടുത്തെ പുരുഷന്മാർക്ക് പലർക്കുമില്ല. അതുകൊണ്ടാണല്ലോ ശബരിമല പോലൊരു സ്ഥലത്ത് പോലും സ്ത്രീ കയറാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരുപാട് പുരുഷ കേസരിമാർക്ക് വേദന ഉണ്ടാകുന്നത്. ശബരിമലയിൽ സ്ത്രീ പോയാൽ എന്താണ് സംഭവിക്കുക? അവിടെ സ്ത്രീ പോകരുതെന്ന് പറഞ്ഞത് ഏതോ ഒരു ആണധികാരമാണ്, അല്ലാതെ ഇവിടുത്തെ നിയമവ്യവസ്ഥകളൊന്നും അങ്ങോട്ടേക്ക് പോകേണ്ട എന്ന് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. ഏതോ ഒരു മനുഷ്യന് അവിടെ സ്ത്രീകൾ ചെല്ലുന്നതിൽ പ്രശ്നമുണ്ടായിരുന്നു, അയാൾ അതൊരു ആചാരത്തിന്റെ പേരിൽ അത് നടപ്പാക്കുന്നു, അങ്ങനെ ഒരു നിയമമായി ഇവിടെ അങ്ങ് നടന്നു പോകുന്നു. അതിലൊരു മാറ്റം വന്നാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതായത് പുരുഷന് എവിടെ വേണോ പോവാം, വേണമെങ്കിൽ അവന് വ്യഭിചരിക്കാൻ വരെ പോകാം. അതേ തെറ്റൊരു സ്ത്രീ ചെയ്താൽ അവൾ ജീവിതകാലം മുഴുവൻ ആ തെറ്റിന്റെ പാപം പേറി ജീവിക്കേണ്ടി വരും. എന്തൊരു ന്യായമാണത്! കാലഘട്ടവും ചിന്താഗതിയൊക്കെ മാറേണ്ട സമയമായിരിക്കുന്നു.
സ്ത്രീകൾ ഇന്ന് നാടിനെ മുന്നിൽ നിന്ന് നയിക്കുന്നവരാണ്. ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു കോൺഗ്രസ് പോലൊരു പാർട്ടി നയിച്ചത് സോണിയാഗാന്ധിയെ പോലൊരു വനിതയാണ്. എന്താ സംഭവിച്ചത്? ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു ദുരന്തം നടപ്പാക്കിയത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു വനിതയാണ്. അത്തരത്തിൽ വനിതകൾക്ക് ശേഷിയില്ല എന്ന് നിങ്ങൾ തീരെഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ചിലരുടെ അവകാശങ്ങളെ ചവിട്ടിമെതിക്കുകയാണ്. ആ ചവിട്ടിമെതിക്കലുകളിൽ മനന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. ആ പ്രതികരണം ഇവിടുത്തെ ആണഹങ്കാരങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, കാലം നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ വലിയ അടികൾ കരുതി വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആരും മറക്കാതിരുന്നാൽ കൊള്ളാം.